തയ്യാറാണ് അത്തരത്തിൽ ഒരു അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പക്ഷേ ഇ ഡി ഈയുടേത് നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ ചില കേന്ദ്ര സർക്കാർ ഇ ഡി ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കം എന്ന ആരോപണം സി പി ഐ എമ്മിൻ്റെയും എ സി എം ഭാഗത്ത് നിന്ന് ശക്തമായി ഉയരുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെയാണ് കെ സുധാകരൻ കൂടി ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നത് അത് അതുപക്ഷേ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ദുരാവസ്തു തട്ടിപ്പ് കേസിലാണ് കെ സുധാകരൻ ഹാജരാക്കുന്നത് ഇങ്ങനെ സഗ സമഗ്രമാണ് ഇ ഡിയുടെ മുമ്പിലെ ഇന്നത്തെ വാർത്താ വിവരങ്ങൾ വിശേഷങ്ങൾ അതാണ് അശ്വതി പങ്കുവെച്ചു വന്നത് അശ്വതി കേൾക്കാമോ സുധാ കെ സുധാകരനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടി പോയാൽ കെ സുധാകരനുമായി ബന്ധപ്പെട്ട ഇന്ന് പതിനൊന്ന് മണിക്കാണ് അദ്ദേഹത്തോട് ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാവിലെ അഞ്ച് വർഷത്തെ ബാങ്ക് ഇടപാട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ഹാജരാക്കാനും ഇ ഇ ഡി സുധാകരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യാജ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വിശദമായി ഇ ഡി സുധാകരനെ ചോദ്യം ചെയ്തിരുന്നു മോൺസിനുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തെല്ലാം അതുപോലെ തന്നെ മോൺസിന്റെ ബിസിനസ് ഇടപാടുകളെ കുറിച്ച് എന്തൊക്കെ കെ സുധാകരൻ അറിയാം അതുപോലെ കൂട്ടുകച്ചവടക്കാർ ആരെല്ലാമാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇ ഡി പ്രധാനമായും ചോദിച്ചിരുന്നത് അതുകൊണ്ട് ഇതിന്റെ ഒരു തുടർച്ചയെന്നോണം ആയിരിക്കും ഇന്ന് പ്രധാനമായും ചോദ്യം ചെയ്യുക ഇന്ന് എ സി മൊയ്തീനും അതുപോലെ തന്നെ ഇ കെ സുധാകരനും ഇ ഡി ഓഫീസിൽ ഹാജരാകുന്നു എന്നതാണ് വലിയ പ്രത്യേകത മാത്രമല്ല ഈ സുധാകരന് പുറമെ ഐ ജി ലക്ഷ്മൺ അതുപോലെ തന്നെ മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ സുരേന്ദ്രന്റെ ഭാര്യ ബിന്ദുലേഖ എന്നിവർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുണ്ട് ഇവർക്കെത്തന്നെ ക്രൈംബ്രാഞ്ച് ും പ്രതികളാണ് ഈ ഒരു സാഹചര്യം കൂടിയുണ്ട് ബിന്ദുലേഖയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സമാന്തരമായി ഇ ഡിയുടെ അന്വേഷണവും ഈ കേസിൽ ഉണ്ടാകുന്നത് എന്തായാലും കെ സുധാകരനും ഇന്ന് ഹാജരാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അജിംഷാദ് ഇന്ന് ഇടുക്ക് മുന്നിലെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത് തീർച്ചയായും ഇത് തത്സമയം തുടർന്നുള്ള വിവരങ്ങൾ തത്സമയം നൽകാനും ഞങ്ങളുടെ വാർത്താ സംഘം അവിടെ ഉണ്ട് എന്ന് വിവരം കൂടി അറിയിക്കുകയാണ് ഇനി നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം സംസ്ഥാനത്ത് സംസ്ഥാനത്തെ ജില്ലകളുടെ വലിപ്പത്തിൽ ഇടുക്കി വീണ്ടും ഒന്നാമതാകുന്നു എന്ന വാർത്തയാണ് പാലക്കാടിനെ വീണ്ടും പിന്നിലാക്കിക്കൊണ്ടാണ് ഈ